ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോവാം. അപ്പോൾ ആദ്യം ഇതിനു വേണ്ടി പാത്രത്തിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണുള്ള ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ചെമ്മീൻ ഒന്ന് ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചെമ്മീൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് 2 വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പൊടികളെ സ്മെല്ലൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 1 മിനിറ്റോളം നമുക്ക് അടച്ച് വെക്കാം. നമ്മൾ നേരത്തെ ചെമ്മീൻ കുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് കൂടുതൽ സമയമൊന്നും വെക്കേണ്ടില്ല കേട്ടോ. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് നല്ലോണം അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ ചെമ്മീൻ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിലും മതി കേട്ടോ. ഇപ്പോൾ ഇവിടെ മല്ലിയില ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.